ജയ് ഭീം എന്ന ചിത്രത്തിന് ശേഷം ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന തലൈവർ 170 ചിത്രീകരണത്തിനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് രണ്ടിടത്തായി നടക്കുന്ന ചിത്രീകരണത്തിനായി രജനീകാന്ത് 10 ദിവസം തലസ്ഥാന നഗരിയിലുണ്ടാകും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സൂപ്പർ താരത്തെ വൻ ജനാവലിയാണ് സ്വീകരിച്ചത്. കോവളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് രജനീകാന്തിന്റെ താമസം. വെള്ളായണി കാർഷിക കോളേജ്, ശംഖുമുഖം എന്നിവിടങ്ങളിൽ വെച്ചാണ് തിരുവനന്തപുരത്തുള്ള തലൈവർ 170 ചിത്രീകരണം. ഇതിനിടെ രജനീകാന്തിന്റെ കുറച്ച് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ബീച്ചിൽ ഷോർട്ട്സും കൂളിംഗ് ഗ്ലാസും ധരിച്ച് സ്റ്റൈലിഷായി നിൽക്കുന്ന രജനീകാന്തിനെയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. താരത്തിന് ചുറ്റും ഒരു വലിയ ജനാവലിയും കാണാൻ സാധിക്കും. ഇതിൽ ഭൂരിഭാഗം പേരും രജനീകാന്ത് ധരിച്ചിരിക്കുന്നത് പോലെ ഒരു ഷോർട്സ് ആണ് ധരിച്ചിരിക്കുന്നതും. തലൈവർ 170 ചിത്രീകരണത്തിനായി തലൈവർ കോവളത്തെത്തിയപ്പോൾ എന്ന തരത്തിലാണ് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. ചിത്രങ്ങൾ വലിയ രീതിയിൽ വൈറലാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ പ്രചരിക്കുന്ന ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, രജനീകാന്തിൻ്റെത് എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഇൻ്റർനെറ്റിൽ നിർമ്മിച്ചെടുത്ത ചിത്രങ്ങളാണ്. ചിത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ തങ്ങളുടെ തലൈവർ ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിൽ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ആരാധകർ കുറിച്ചിരുന്നു. ചിലർ പ്രചരിക്കുന്നത് യഥാർത്ഥ ചിത്രമാണെന്ന് കരുതി മാസ് ലുക്കിൽ നിൽക്കുന്ന രജനീകാന്തിനെ പുകഴ്ത്തിക്കൊണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. രജനീകാന്തിനെ ശരീരം കാണിക്കാൻ പേടിയാണെന്ന് പറയുന്നവർക്കെതിരെയുള്ള മറുപടി കൂടിയാണ് രജനീകാന്തിന്റെ ഈ പുതിയ ചിത്രങ്ങളെന്നാണ് സത്യാവസ്ഥ മനസ്സിലാക്കാതെ മറ്റു ചിലർ കുറിച്ചത്. പൊതുവെ ഇത്തരം വേഷവിധാനങ്ങളിൽ രജനീകാന്ത് പ്രത്യക്ഷപ്പെടാറില്ലാത്തതിനാൽ ആദ്യം ചിത്രം കണ്ടപ്പോൾ ആരാധകരും ഒന്നാം പരന്നു. പിന്നീട് ഒന്നുകൂടി വിശദമായ ചിത്രം പരിശോധിച്ചപ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഇൻ്റർനെറ്റിൽ നിർമ്മിച്ചെടുത്ത ചിത്രങ്ങളാണെന്ന് ആരാധകർ മനസ്സിലാക്കിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സജീവമായ ശേഷം സൂപ്പർ താരങ്ങളുടെ ഇത്തരം AI പടങ്ങൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതേസമയം തലൈവർ 170 ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണത്തിനായി എത്തിയ രജനീകാന്തിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ചിത്രീകരണത്തിനായി രജനീകാന്ത് കടന്നു പോകുന്ന വഴികളിലെല്ലാം നൂറുകണക്കിന് ആരാധകരാണ് രജനീകാന്തിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തുനിൽക്കുന്നത്. പല വീഡിയോകളിലും കാറിൻ്റെ സൺറൂഫ് തുറന്ന് ആരാധകരെ അഭിവാദ്യം ചെയ്യുന്ന രജനീകാന്തിനെ ഈ വീഡിയോകളിലൊക്കെ കാണാൻ സാധിക്കും. തലൈവരെ എന്ന വിളികളോടെയാണ് പ്രിയതാരത്തെ നേരിൽ കണ്ട അമ്പരപ്പിൽ ജനം അഭിസംബോധന ചെയ്യുന്നത്. വണങ്ങിക്കൊണ്ടാണ് രജനീകാന്തിൻ്റെ പ്രത്യഭിവാദ്യം. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ ബിജു CG എടുത്ത ചിത്രങ്ങളിൽ കുറച്ചുകൂടി ചെറുപ്പമായി മാറിയ രജനീകാന്തിനെ കാണാം. ജയിലറിലെ ലുക്കിൽ നിന്നും മാറി കുറച്ചുകൂടി ചെറുപ്പമായൊരു കഥാപാത്രത്തെയാണ് രജനീകാന്ത് തലൈവർ 170 അവതരിപ്പിക്കുന്നത്. ഓരോ ചിത്രത്തിലും വേറിട്ട ഗെറ്റപ്പുകളിൽ എത്താറുള്ള രജനീകാന്ത് പുതിയ ചിത്രത്തിലെത്തുന്നതും അത്തരത്തിൽ തന്നെയാണ്. ജയിലറിൽ ഏറെക്കുറെ നരകയറിയ മുടിയും താടിയും ആയിരുന്നുവെങ്കിൽ പുതിയ ചിത്രത്തിൽ മുടിയും മേൽമീശയും കറുപ്പാണ്. ജയിലറിൽ വിനായകനും മോഹൻലാലും അടക്കം മലയാളത്തിൽ നിന്ന് സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ ചിത്രത്തിൽ മഞ്ജു വാര്യരും ഫഹദ് ഫാസിലുമുണ്ട്. അമിതാഭ് ബച്ചൻ, റാണ ദഗുബട്ടി, ഋതിക സിംഗ്, ദുഷ്ര വിജയൻ തുടങ്ങി പാനിഞ്ചിൻ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടുള്ള കാസ്റ്റിംഗ് തന്നെയാണ് തലൈവർ 170. 32 വർഷത്തിന് ശേഷമാണ് രജനീകാന്തും അമിതാഭ് ബച്ചനും ഒരുമിച്ച് അഭിനയിക്കുന്നത്. സോഷ്യൽ മെസ്സേജുള്ള എൻ്റർടൈനിങ് ആയ ഒരു ബ്രഹ്മാണ്ട ചിത്രമായിരിക്കും ഇതെന്നാണ് ചെന്നൈയിൽ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രജനീകാന്ത് പറഞ്ഞിരുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് രജനീകാന്ത് ഈ ചിത്രത്തിലെത്തുന്നത്. അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഈ ചിത്രത്തിന് ശേഷമാകും ലോകേഷ് കനകരാജിൻ്റെ തലൈവർ 171 ചിത്രീകരണം ആരംഭിക്കുക. ജയിലറിന് ശേഷം ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുഭാസ്കരൻ നിർമ്മിച്ച് ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാമാണ് രജനീകാന്തിൻ്റെതായി റിലീസിനൊരുങ്ങുന്ന മറ്റൊരു ചിത്രം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.